കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ തികഞ്ഞ പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നതിന് ശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് രണ്ടു വട്ടം മത്സരിച്ച് തോറ്റവർക്ക് തങ്ങൾ സീറ്റ് നൽകില്ല എന്നുള്ളതാണ്. പക്ഷേ നാല് വട്ടവും അഞ്ച് വട്ടവും ജയിച്ചവർക്കൊക്കെ സീറ്റ് നൽകും. നേരത്തെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നത് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരണം, ആളുകൾക്ക് മടുത്തു കഴിഞ്ഞാൽ പുതിയ ആളുകളെ കൊണ്ടുവരണം, ചുരുക്കം ചിലർക്ക് മാത്രം ഒഴിവ് കഴിവുകൾ നൽകി അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പാർട്ടി എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അഞ്ചു തവണയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ, അവർ ജയിച്ചാലും തോറ്റാലും അങ്ങനെയുള്ളവർ പരിഗണിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ എന്തോ അത്ഭുതകരമായ കാര്യം ചെയ്തതുപോലെ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറയുന്നത് കേട്ടു, രണ്ട് തവണ തോറ്റവരെ ഞങ്ങൾ ഒഴിവാക്കുന്നുവെന്ന്. അങ്ങനെ രണ്ട് തവണ തോറ്റവരെ ഒഴിവാക്കുന്നത് കൊണ്ട് ആരൊക്കെയാണ് കേരളത്തിൽ ഒഴിവാക്കപ്പെടാൻ പോകുന്നത്? ഒന്ന് പി ടി അജയ്മോഹൻ, പിന്നെ ഒന്ന് എം ലിജു, പിന്നെ ഒന്ന് പന്തളം സുധാകരൻ, പിന്നെ ശൂരനാട് രാജശേഖരൻ. ഇതിൽ എം ലിജു മാത്രമാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ സജീവമായി രംഗത്തുള്ളയാൾ. ലിജു ഇത്തവണ ആലപ്പുഴയുടെ സാഹചര്യങ്ങളിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ വിജയിച്ചു വരാവുന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ നാല് പേരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഒരു മാനദണ്ഡം കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടി? ഗതികെട്ട മാനദണ്ഡമെന്നല്ലേ അതിനെ പറയേണ്ടത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വേണ്ടത് എന്താണ്? അഞ്ചും ആറും വട്ടം മത്സരിക്കുകയും അതിൽ മൂന്നും നാലും വട്ടം വിജയിക്കുകയും ഒക്കെ ചെയ്ത പഴയ നേതാക്കളുണ്ട്. ആ നേതാക്കളെ മാറ്റുക എന്നുള്ളതാണ്. സി പി എം കണ്ടില്ലേ, അവർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ധീരമായ തീരുമാനമെടുത്തില്ല, ആ തീരുമാനം നടപ്പിലാക്കുന്നില്ലേ? ഇപ്പോൾ അവരെയൊക്കെ മാറ്റി അവരെ ഭാര്യയാക്കുന്നു, ബന്ധുക്കളെ ആക്കുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ. പക്ഷേ അപ്പോഴും 20-ലധികം പുതുമുഖങ്ങളെ അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ അവതരിപ്പിക്കാൻ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരമൊരു ധീരത കാട്ടുന്നതിന് പകരം ഇവിടെ ഉടായ്പ് ന്യായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തവണ എന്തോ മഹത്തായ കാര്യമൊന്നും, ആ രണ്ട് തവണ തോറ്റവരെ ഞങ്ങൾ മാറ്റി നിർത്താൻ പോകുന്നുവെന്ന്. രണ്ട് തവണ തോറ്റവരെയല്ല മാറ്റി നിർത്തേണ്ടത്, ദീർഘകാലമായ ഓരോ മണ്ഡലങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ആളുകളെ. കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകളിൽ ഈ വൃദ്ധ നേതൃത്വം മാറി നിന്ന് പുതിയ തലമുറയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അതാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു ഘടകം. അതിനുള്ള ശ്രമം ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് 100% ഉറപ്പ്. അതിന് പകരമാണ് ഈ ഉടായ്പ് വേലകൾ കാട്ടുന്നത്. ഇപ്പോൾ പറയുന്നു നാല് തവണ ജയിച്ചവരെയും ഞങ്ങൾ മത്സരിപ്പിക്കുമെന്ന്. അങ്ങനെ നാല് തവണ ജയിച്ചവരെ ഒഴിവാക്കിയാൽ അത് വി ഡി സതീശനെയും എ പി അനിൽകുമാറിനെയും കെ സി ജോസഫിനെയും പോലെയുള്ള ആളുകളെ, തിരുവഞ്ചൂരിനെയും പോലെയുള്ള ആളുകളെയും ഒക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ മാനദണ്ഡവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന്. ചുരുക്കത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, ഈ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പഴയ ഐറ്റങ്ങൾ തന്നെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ബഹുഭൂരിപക്ഷ മുഖങ്ങളായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുവത്വവും വനിതയും പുതുമുഖങ്ങളും എന്നൊക്കെ പറയുന്നത് പേരിന് അവിടെയും ഇവിടെയും തോൽക്കാനുള്ള മണ്ഡലങ്ങളിൽ നൽകി ആ പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നുള്ളതിനപ്പുറം ഒരു ചുക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലും സംഭവിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്.